ഈ ദുനിയാവിൽ ഏറ്റവും ശക്തിയുള്ള വചനം ഏതാണ്? ഈ ദുനിയാവിൽ ഏറ്റവും ശക്തിയുള്ള രണ്ട് വാക്കുകൾ ഏതാണെന്ന് അറിയോ? അസ്തഗ്ഫിറുല്ലാഹ്. അതിനേക്കാൾ ശക്തിയുള്ള മറ്റൊരു വാക്ക് ഈ ദുനിയാവിൽ ഇല്ല സഹോദരങ്ങളെ. ആഖിറത്തിന്റെ കാര്യം മാത്രമല്ല, ആഖിറത്തിന്റെ കാര്യം മാത്രമല്ല, ഈ ദുനിയാവിന്റെ കാര്യം പോലും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്താ ഖുർആനിൽ? ഫഖുൽ തസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലു സമാഅ അലൈക്കും മിദറാറ വയുംദിദുക്കും ബിഅംവാലി വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖ. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോ, നിങ്ങൾക്ക് ഞാൻ മക്കളെ വർദ്ധിപ്പിച്ചു തരാം, നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരാം, നിങ്ങളുടെ കഷ്ടതകളും വ്യസനങ്ങളും ഞാൻ ഇല്ലാതെയാക്കി തരാം. അള്ളാന്റെ ഓഫറാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദുനിയാവിന്റെ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തിയാക്കി കൊടുക്കും. ചരിത്രത്തിൽ അതിന് തെളിവുണ്ട്. മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാൻ. അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പഠിക്കുന്ന വലിയ പണ്ഡിതനായിരുന്നല്ലോ, അങ്ങനെ സഞ്ചരിക്കുന്നതിനുള്ള ഏതോ ഒരു നാട്ടിലെത്തിപ്പെട്ടു. അയാൾക്ക് ആർക്കും അറിയില്ല ഇത് ഇമാം അബൂ ഹനീഫയാണ്, ഒരുപാട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ വലിയ പണ്ഡിതനാണെന്നൊന്നും ആർക്കും അറിയില്ല. അയാൾ ഈ പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോ അവിടെ പള്ളി വൃത്തിയാക്കുന്ന ഒരാൾ ഇമാം അബൂ ഹനീഫയോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. അബൂ ഹനീഫ പറഞ്ഞു, എനിക്ക് പുറത്തു പോകാൻ പറ്റൂല, ഞാനൊരു യാത്രക്കാരനാണ്, ഞാൻ ഇൽമ് തേടി വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് പള്ളിയിൽ അഭയം നൽകണം. അയാൾ അത് കൂട്ടാക്കാതെ ആ പള്ളി പരിപാലകൻ ഇമാം അബൂ ഹനീഫയെ പിടിച്ചു വലിച്ച് പള്ളിയുടെ പുറത്തേക്ക് വലിച്ചയച്ചു. ഇത് കണ്ട് ഒരു റൊട്ടിക്കച്ചവടക്കാരൻ, റൊട്ടിക്കച്ചവടം ചെയ്യുന്ന ഒരു റൊട്ടിക്കച്ചവടക്കാരൻ ഇത് ഈ ഒരു രംഗം കണ്ടിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അയാൾ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞാൻ ഇങ്ങനെ ഒരു വഴിയാത്രക്കാരനാണ്, പള്ളിയിൽ കിടക്കാൻ വന്നതാണ്, പക്ഷെ ഇയാളെ സമ്മതിക്കുന്നില്ല, എന്താണ് ചെയ്യുക? അവസാനം ഈ റൊട്ടിക്കച്ചവടക്കാരൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, എന്റെ കൂടെ വന്നു, എന്റെ വീട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ദിവസം കിടക്കാം, ഒരു പ്രശ്നമില്ല, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം, എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്തുതരാം. അങ്ങനെ ഈ മനുഷ്യനെയും കൂട്ടിയിട്ട് ഈ റൊട്ടിക്കച്ചവടക്കാരൻ വീട്ടിലേക്ക് പോവാൻ. അയാൾ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴെല്ലാം ഈ റൊട്ടിക്കച്ചവടക്കാരൻ അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇമാം അബൂ ഹനീഫ വലിയ പണ്ഡിതനാണ്. ഈ ഇമാം അബൂ ഹനീഫ എന്നിട്ട് ചോദിക്കാൻ, എന്താണ് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾ ഇത്രയും വലിയ പാപമൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഈ മനുഷ്യൻ പറയും, സഹോദര നിങ്ങൾക്കറിയില്ല, ഞാൻ ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത് കാരണം എന്റെ ജീവിതത്തിൽ എന്റെ ഒരു ആഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വതആല നിവൃത്തി തരാതെ വിട്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ എന്റെ എല്ലാ കാര്യങ്ങളും പടച്ചവൻ കൃത്യമായി പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്, എനിക്കൊരു സങ്കടമില്ല, എല്ലാ ബാധ്യതകളും തീർത്തന്നിട്ടുണ്ട്, എല്ലാ ആഗ്രഹങ്ങളും. ഒരാഗ്രഹം ഒഴികെ, ഒരൊറ്റ ആഗ്രഹം മാത്രം എന്റെ ജീവിതത്തിൽ ബാക്കി കിടക്കാൻ. അപ്പോ ഇയാള് അബൂ ഹനീഫ ചോദിച്ചു, എന്താണ് ആഗ്രഹം? വിശ്വപ്രസിദ്ധനായ പണ്ഡിതൻ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ വിശ്വപ്രസിദ്ധനായ പണ്ഡിതൻ ഇമാം അബൂ ഹനീഫയെ എനിക്ക് നേരിലൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം മാത്രം ഇതുവരെ ആരും നിവർത്തിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഇമാം അബൂ ഹനീഫ എഴുന്നേറ്റ് ഓടിച്ചെന്ന് ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, വല്ലാഹി താങ്കളുടെ രക്ഷിതാവ് ആ ആഗ്രഹവും പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്, ഞാൻ തന്നെയാണ് അബൂ ഹനീഫ, ഞാൻ തന്നെയാണ് താങ്കൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ പണ്ഡിതൻ, താങ്കൾ ഇസ്തിഗ്ഫാർ ഒരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കരുത്, ആ ആഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വതആല ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ പശ്ചാത്തപിച്ചാൽ ഈ ദുനിയവിയായതും ഉഖ്രവിയായതുമായ സകല ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി നിവൃത്തി തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആര് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുന്ന. പരീക്ഷണങ്ങൾ ഉണ്ടാവും, ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ ദുനിയാവ് മൊത്തം പരീക്ഷണമാണ് സഹോദരങ്ങളെ.